Good morning, my dear students, dear children. We are starting a new class in our new year. Let us start our class by wishing everyone to happy new year. We learned the story of the wise crane in the last class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ബുദ്ധിമാനായ ഒരു കൊക്കിന്റെ കഥയായിരുന്നു അല്ലേ? നല്ലൊരു ചെറിയൊരു കഥയായിരുന്നില്ലേ? സോ ഗുഡ് ഷോ സ്റ്റോറി അല്ലേ? നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഹു ഹെ ദ ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി? ആ കഥയിൽ ആരൊക്കെയായിരുന്നു കഥാപാത്രങ്ങൾ? ആ കഥയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ക്യാരക്ടേഴ്സ് എന്ന് വെച്ചെന്താ? ആ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ കഥയിലെ കഥാപാത്രങ്ങളായിട്ട് ദ വൈസ് ക്രെയിൻ ആൻഡ് ദ നോട്ടി വോൾഫ് അല്ലേ? വൈസ് എന്താണെന്നാ പറഞ്ഞത്? ബുദ്ധിയുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല ഐഡിയാസ് ഉള്ള ഒരു ക്രെയിനും, ക്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, കൊക്ക്, CRANE, ആ കൊക്കും ദ നോട്ടി വോൾഫ്, നോട്ടി എന്ന് വെച്ചാൽ കുസൃതിയുള്ള ഒരു വോൾഫും ഉണ്ടായിരുന്നു. വോൾഫ് എന്താണ്? ചെന്നായ അല്ലെ? ബുദ്ധിയുള്ളൊരു ഒരു കുസൃതിയുള്ളൊരു ചെന്നായയുടെ നോട്ടി എന്താണ്? കുസൃതി. What was the names? എന്തായിരുന്നു അവരുടെ പേര്? Do you remember? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വൂൾഫിന്റെ നെയിം എന്തായിരുന്നു? കാളു അല്ലേ? കാളു എന്നായിരുന്നില്ലേ പേര്? ഓക്കെ, ക്രെയിന്റെ പേര് എന്തായിരുന്നു? മിട്ടു അല്ലേ? Then we learned a song about the cat. നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? അടുത്തായിട്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഒരു ക്യാറ്റിന്റെ പോമായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ഒരു ലിറ്റിൽ ക്യാറ്റിന്റെ പോമായിരുന്നു എന്നൊരു പാട്ടായിരുന്നു, ഒരു സോങ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ആ പാട്ടിൽ എന്തായിരുന്നു പറഞ്ഞത്? ആ പോമിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു മെലിഞ്ഞ, ഒരു തിന്നായിട്ടുള്ള ഒരു ടോമി എന്തോ ചെയ്തോ ആ ക്യാറ്റിനെ എടുത്ത് വെല്ലിലിട്ടു. വെല്ല് എന്താണ്? കിണർ. WELL, വെല്ലിൽ ഇട്ടു. അപ്പോഴോ ഒരു ഫാറ്റായിട്ടുള്ള ടോമി ഉണ്ടായിരുന്നല്ലോ. ഒരു തിന്നായിട്ടുള്ള ടോമിയുണ്ട്, ഒരു ഫാറ്റായിട്ടുള്ള ഒരു ടോമിയുണ്ട്. ഫാറ്റായിട്ടുള്ള ടോമിയാണ് ആരെ രക്ഷിച്ചത്? ക്യാറ്റിനെ രക്ഷിച്ചത് അല്ലേ? നമ്മൾ ഇതേപോലെ ഒന്നിനെയും എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്, ഡിസ്റ്റർബ് ചെയ്യരുത് നമ്മൾ ഒന്നിനെയും, കേട്ടോ. ഒരു പൂമ്പാറ്റയോ ഒരു ലിറ്റിൽ ഡോഗിന്റെ കുഞ്ഞില്ലേ, പട്ടിക്കുഞ്ഞിനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ലിറ്റിൽ ക്യാറ്റ് ഉണ്ടെങ്കിൽ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്, നമ്മളങ്ങനെ ഉപദ്രവിക്കരുത്. നെക്സ്റ്റ് നമുക്കൊരു ഒരു ഒരു പാട്ട് പഠിച്ചാലോ? അടുത്തതും എന്താണ്? ഒരു പൂച്ചയെ പറ്റിയുള്ള, ഒരു ക്യാറ്റിനെ പറ്റിയുള്ള ഒരു പോമാണ്. നമുക്കതൊന്ന് സ്റ്റഡി ചെയ്യാം, നമുക്കതൊന്ന് പഠിക്കാം. I have been to London to visit the Queen. Pussycat, pussycat, what'd you do there? I frightened a little mouse under a chair. Pussycat, pussycat, where have you been? I have been to London to visit the Queen. Pussycat, pussycat, what'd you do there? I frightened a little mouse under a chair. I frightened a little mouse under a chair. Page number 4, and then we read. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Pussycat, pussycat. നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? നമ്മുടെ ആ ഒരു പോമിന്റെ പേരെന്താണ്? Pussycat, pussycat, cat. അടുത്തത് എന്താണ്? ഒരു ക്യാറ്റിനെ പറ്റിയുള്ള home ആണ്. ഓക്കെ, ലിസൺ. പുസിക്കറ്റ്, പുസിക്കറ്റ്, വെയർ ഹാവ് യു ബീൻ? പൂച്ചെ, പൂച്ചെ, നീ എവിടെയായിരുന്നു? വെയർ എന്താണ്? എവിടെ, WHERE, വെയർ, എവിടെയായിരുന്നു? അപ്പൊ പൂച്ച എന്തായിരിക്കും ആൻസർ പറഞ്ഞിട്ടുണ്ടാവാ? ബീൻ ടു ലണ്ടൻ ടു വിസിറ്റ് ദ ക്വീൻ. എന്താ പറഞ്ഞത്? ഞാൻ ലണ്ടനില് രാജ്ഞിയെ കാണാൻ വേണ്ടി പോയതാണെന്ന്. ക്വീൻ എന്താണ്? രാജ്ഞി. QUEEN, ക്വീൻ, രാജ്ഞി. ഞാൻ ലണ്ടനില്, ലണ്ടൻ എന്നാലും ഒരു സ്ഥലമാണ് കേട്ടോ, ലണ്ടനിലെ ഒരു സ്ഥലത്ത്, ലണ്ടനില് ഞാൻ രാജ്ഞിയെ കാണാൻ വേണ്ടി പോയത്. എന്നിട്ടോ? പുസിക്കാറ്റ്, പുസിക്കാറ്റ്,
വാട്ട് ഡിഡ് യു ഡു ദർ ആ പൂച്ചേ പൂച്ചേ നീ അവിടെ എന്തെടുക്കായിരുന്നു എന്നോ. അപ്പൊ പുസി ക്യാറ്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം? ഐ ഫ്രൈറ്റൻഡ് എ ലിറ്റിൽ മൗസ് അണ്ടർ ഹർ ചെയർ. എന്താണ്, രാജ്ഞിയുടെ കസേരയുടെ അടിയിൽ എന്തുണ്ടായിരുന്നു? ഒരു 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 മൗസ് ഉണ്ടായിരുന്നു. മൗസ് എന്താണ്? എലി, എം ഒ യു എസ് ഇ, മൗസ്, എം ഒ എം ഒ യു എസ് ഇ, മൗസ്, എലി. ചെയർ എന്താണ്? കസേര, സി എച്ച് എ ഐ ആർ, സി എച്ച് എ ഐ ആർ, ചെയർ. ആ ലണ്ടനിലെ ഒരു രാജ്ഞിയെ കാണാൻ വേണ്ടി ഞാൻ പോയതാ. എന്തിനാ പോയതെന്ന് അറിയാമോ? ആ അവിടെ രാജ്ഞിയുടെ കസേരയുടെ അടിയിൽ ഒരു ഒരു മൗസ് ഉണ്ടായിരുന്നു. ആ മൗസിനെ ഫ്ലൈറ്റ് എന്താ പേടിപ്പിക്കാൻ വേണ്ടി, പേടിപ്പിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയതെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ക്യാറ്റ് ആൻസർ ചെയ്തു, പറഞ്ഞു. ഓക്കെ, നൗ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോം. ഇറ്റ് ഇസ് എ ഷോർട്ട് പോം. ഇതെന്താണ്? ഒരു കൊച്ചു പോമാണ്. അതിലെന്താ പൂച്ചയെ പറ്റിയായിരുന്നു പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് കടന്നാലോ. നെക്സ്റ്റ് ആക്ടിവിറ്റീസിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ. പേജ് നമ്പർ 5 എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. റീഡ് ദ ലെറ്റേഴ്സ്, നെയിം ദ പിക്ചർ. എന്താ റീഡ്, ലെറ്റർ ഒന്ന് വായിക്കാം, നമുക്ക് ചിത്രങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാം അല്ലേ. ലെറ്റർ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു ക്യാപിറ്റൽ ലെറ്ററിലെ, ഒരു സ്മോൾ ലെറ്ററിലെ, ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഏതാ ലെറ്റർ? ലെറ്റർ ഓക്കെ, ലെറ്റർ യു ആണ് അല്ലേ. ലെറ്റർ എന്താണ്? യു ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയാ, യുവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ഹൗ മെനി പിക്ചേഴ്സ് ഇൻ ദിസ് ടെക്സ്റ്റ് ബുക്ക്. ചിത്രത്തിൽ മൊത്തം 5 പിക്ചേഴ്സ് ഉണ്ടല്ലേ. എന്താ ഒന്നാമത്തെ പിക്ചർ എന്താണ്? വാട്ട് വാസ് ദ ഫസ്റ്റ് പിക്ചർ? ഇസ് അംബ്രല്ല. അംബ്രല്ല ആണല്ലേ ആദ്യത്തെ പിക്ചർ. ഈ അംബ്രല്ലയുടെയും ഏണിന്റെയും അംപയറിന്റെയും എൻട്രൻസിന്റെയും യൂണിഫോമിന്റെയും പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആ പിക്ചറിൽ അതിൻ്റെയൊക്കെ പേരെഴുതിയിട്ടുണ്ടല്ലോ താഴെയായിട്ട്. ആ അതിൻ്റെയൊക്കെ ആദ്യത്തെ ലെറ്റർ എന്താണ്? യു ആണ് അല്ലേ. ഈ 5 പിക്ചേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? യു ആണ്. ഈ അംബ്രല്ലയുടെ സ്പെല്ലിംഗ് എന്താണ്? യു എം ബി ആർ ഇ എൽ എൽ എ, അതാണ് അംബ്രല്ലയുടെ സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് മറക്കരുത്, യു എം ബി ആർ ഇ എൽ എൽ എ, അതാണ് അംബ്രല്ലയുടെ സ്പെല്ലിംഗ്. നെക്സ്റ്റ് ഏൺ എന്നാണ് ഏൺ എന്നുള്ളത്. ഭരണി, ഒരു ഭരണിക്കാണ് നമ്മൾ ആണെന്ന് പറയാം. അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? യു ആർ എൻ, എന്താണ്? യു ആർ എൻ. നെക്സ്റ്റ് അംപയർ, അംപയർ, അംപയറിൻ്റെ സ്പെല്ലിംഗ് യു എം പി ഐ ആർ ഇ, യു എം പി ഐ ആർ ഇ. ആൻഡ് നെക്സ്റ്റ് എൻട്രൻസ് എന്താണ്? കുറച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, കുറച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതിനെന്താ പേര് പറയുന്നത്? അൻറ്റൻസിൽ എന്നാണ്, അൻറ്റൻസിൽ. ഓക്കെ, യു എൻ ടി ഇ എൻ എസ് ഐ എൽ, അതാണ് അൻറ്റൻസിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണുള്ളത്? യൂണിഫോം. എന്താണ് യൂണിഫോം? ആണ് ഒരു ക്ലോത്തിൻ്റെ പിക്ചറാണല്ലേ. അതിന് യൂണിഫോം, നമ്മൾ സ്കൂളിലൊക്കെ പോകില്ലേ, സ്കൂളിലൊക്കെ ഡ്രസ്സ് യൂണിഫോം ഇട്ടിട്ടല്ലേ പോകാറുള്ളത്. ഓക്കെ, യൂണിഫോമിന്റെ സ്പെല്ലിംഗ് എന്താണ്? യു എൻ ഐ എഫ് ഒ ആർ എം, എന്താണ്? യു എൻ ഐ എഫ് ഒ ആർ എം. ഈ അംബ്രല്ലയുടെയും അംബറിന്റെയും ഏണിന്റെയും അറ്റൻസിന്റെയും യൂണിഫോമിന്റെയൊക്കെയും ഫസ്റ്റ് ലെറ്റർ എന്താണെന്നാ ടീച്ചർ പറഞ്ഞത്? യു. ഓക്കെ, നമ്മളപ്പോ എന്താണ് പഠിക്കാൻ പോകുന്നത്? എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? യുവിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കിയാലോ. പേജ് നമ്പർ 6. ഓക്കെ ഓക്കെ, അല്ല ആക്ടിവിറ്റി 1 ഒന്ന് നോക്കി നിങ്ങൾ. ആക്ടിവിറ്റി 1, ക്യാൻ യു ഫൈൻഡ് ഓൾ ദി യു ഇസ് ഹിയർ സർക്കിൾ ദേ. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അപ്പൊ നമ്മൾ ആദ്യം ഒരു ലെറ്ററിനെ പറ്റി പഠിച്ചു, യു ലെറ്ററിനെ പറ്റി പഠിച്ചു. ആ യു ലെറ്റർ താണ്ടെ ഇവിടെയുണ്ട്. ആ യു ലെറ്റർ ഉള്ള ഏതാന്ന് വെച്ചാൽ, ഏതൊക്കെ ഇതിലാണെന്ന് വെച്ചാൽ അതിനൊന്ന് സർക്കിള് ചെയ്യേണ്ടതാണ് അല്ലെ. യു ലെറ്റർ നമുക്കറിയാമല്ലോ. ആ യു ലെറ്റർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേഗം ഒന്ന് സർക്കിൾ ചെയ്തേ. ആൻഡ് എല്ലാവരും ഒന്ന് വളരെ വേഗം ഒന്ന് സർക്കിൾ ചെയ്യണം. ആൻഡ് സെക്കൻഡ് ആക്ടിവിറ്റീസ് ഈസ് ടേക്ക് ദി പിക്ചേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റർ യു. ഈ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ പിക്ചേഴ്സ്? ഒന്ന് ആ നമ്മൾ ഫേസ്റ്റ് പേജിൽ കണ്ട, പേജ് നമ്പർ 5 കണ്ട അംപയർ ഉണ്ട്.
പിന്നെ ഒരു ബോയ് ഉണ്ട്, പിന്നെ ഒരു ഗേൾ ഉണ്ട്, പിന്നെ അമ്പല്ല ഉണ്ട്, പിന്നെ യൂണിഫോം ഉണ്ട്, പിന്നെ ക്യാപ്പ് ഉണ്ട്, പിന്നെ ഒരു പാൻ ഉണ്ട്, പിന്നെ ഒരു കാറുണ്ട്, ഗ്രേപ്പ് ഉണ്ട്, കപ്പുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, പിന്നെ സ്വീച്ച് ഉണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നമുക്കറിയാലോ യു വരുന്ന കാര്യങ്ങൾ, യു വരുന്ന വേർഡ്സ് ഇതിലേതൊക്കെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഏതൊക്കെയുണ്ട്? അമ്പയറിനുണ്ട്. അപ്പം എന്ത് ചെയ്യണം? അമ്പയറിന് നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. അമ്പയറിനുണ്ട്. പിന്നെ എന്തിനുണ്ട്? അമ്പർലയുണ്ട് അല്ലേ. അമ്പർലയ്ക്ക് യു ഉണ്ടല്ലോ, അപ്പൊ അമ്പർലയ്ക്ക് ടിക്ക് ചെയ്യണം. പിന്നെന്തുണ്ട്? യൂണിഫോം. ദെൻ ഈസ് യൂണിഫോം. വാട്ട് വാസ് ദ ഫസ്റ്റ് ലെറ്റർ? ഇറ്റ്സ് യു. ഇനി വേറെ ഏതെങ്കിലും പിക്ചർ ഉണ്ടോ യു ഉള്ളത്? ഉണ്ടോ? പിന്നെ ഇല്ലല്ലോ, ഇത് മൂന്നെണ്ണേ ഉള്ളല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യുവിന് യു ലെറ്റർ ഉള്ളതിലൊക്കെ നമ്മൾ ടിക്ക് ചെയ്യണം. ഓക്കെ, നമ്പർ സെവനിലുണ്ട് അല്ലേ. ആദ്യം സ്മോൾ ലെറ്ററിലെ യു വരണം, ആൻഡ് സെക്കൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിലെ യു എഴുതണം. എല്ലാവരും എഴുതണം കേട്ടോ. ഓൾ ഓഫ് ഷുഡ് ബി റൈറ്റ് യുവർ വർക്ക്, ഡു യുവർ വർക്ക്. ആൻഡ് എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ.